എൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്കാണ് ഞാൻ ഇത് വന്നിരിക്കുന്നത്. ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് എപ്പിസോഡിൽ. ഞാൻ പൂർണ്ണമായി നിങ്ങളുടെ പിന്തുണ എന്നിലുണ്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആറാമത്തെ പരിപാടിയിലേക്ക് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ നല്ലതായാലും ചീത്തയാണ് നിങ്ങളെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെന്നെ അറിയിക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ്ങാണ്. അപ്പം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഞാൻ ഏസർ ആസ്പിയർ 3 ആണ് പിന്നെ ലാപ്ടോപ്പാണ് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി അൺബോക്സിലേക്ക് കടക്കാം. ഇതിൽ ഡിജിറ്റൽ ബുക്കുകളൊക്കെ ഉണ്ട് ഏസറിൻ്റെ. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ പ്രവർത്തന ഘടനകളൊക്കെയാണ് ഇതിൻ്റെ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വാറണ്ടിയും മറ്റ് കാർഡുകളൊക്കെ. പക്ഷെ ഇത് ജപ്പാനീസ് ഭാഷകളൊക്കെയാണ്, അതെനിക്ക് എന്തായാലും സംസാരിക്കാൻ അറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് അധികാരമായിട്ട് പറയാനറിയില്ല. ഇതിൻ്റെ ഓരോ രാജ്യത്തെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. നമുക്ക് പ്രൊഡക്റ്റ് എടുത്ത് പുറത്ത് ആദ്യം ചാർജർ, ഇതാണ് ചാർജർ, ഡിബാറൊക്കെയുള്ള ചാർജറാണ്. ചാർജർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് എടുത്ത് ഒരു ലാപ്ടോപ്പ് വാങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. എന്തായാലും സാധിച്ചു. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് സെറ്റിങ്സ് എടുത്തിട്ടുണ്ട്. വൈഫൈ സെറ്റിങ്സ് ആണ് ആദ്യം ഉള്ളത്. ചോയ്സ് ചെയ്യാറ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ഇതിൻ്റെ ചാർജർ കുത്തുന്നത് കാണിക്കാം. ഇവിടെയാണ് ഇതിൻ്റെ പോർട്ട് ഉള്ളത്. ഇത് അവിടെ കുത്തിയിട്ടുണ്ട്. പിന്നെ ഓൺ ചെയ്യാം. ഇപ്പോൾ റെഡ് ലൈറ്റ് കത്തുന്നതായി കാണാം. ഇത് നമ്മൾ ചാർജർ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇത് ഇതിൻ്റെ ഒന്നാം ഭാഗം. പിന്നെയുള്ളത് പിന്നെ ഇതാണ് പെൻഡ്രൈവ് USB കുത്തുന്നത്. രണ്ട് പോർട്ടാണ് ഇവിടെയുള്ളത്. USB കുത്താനുള്ള രണ്ട് പോർട്ട്. ഒന്ന് രണ്ട് പോർട്ടുകളുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഇതിൻ്റെ വില 27,990 രൂപ ആണ് ഇതിൻ്റെ വില. പിന്നെ കളർ ഓൺലി ബ്ലാക്ക് ആണ്. ഇത് അധികം ബ്ലാക്ക് തന്നെയാണ് ഏസർ പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ വലിപ്പം 15.6 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ വലിപ്പം. നമുക്കൊരു ഏകദേശം ഒരു സംഭവം കാണാൻ തന്നെ പറ്റിയൊരു സ്ക്രീൻ വലിപ്പമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഹാർഡ് ഡിസ്കാണ്, അത് 1 TB ആണ് ഹാർഡ് ഡിസ്ക്. പിന്നെ USBയിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പോർട്ടും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോ. പിന്നെ ഇന്റൽ കോറ് i3 600RU ആണ് ഇന്റൽ കോറ്. ഇത് കമ്പനി തന്നിരിക്കുന്നത്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി 6.5 മണിക്കൂർ ഇത് നിലനിൽക്കും. ബാറ്ററി കപ്പാസിറ്റി 6.5 മണിക്കൂറാണ് ഇതിൻ്റെ നിലനിൽക്കുന്നത്. പിന്നെ റാം 4G റാമാണ് ഇതിൻ്റെ.
ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രാഫിക്സ് എച്ച് ഡി ഗ്രാഫിക്സ് ആണ്, നല്ലൊരു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഗ്രാഫിക്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. അതായത് ഒരു മൂവിങ് ആണോ ഒരു സോങ് ആണോ എന്ത് വേണം, അടിപൊളിയാണ്. നമുക്ക് വളരെ ഒരു ഹോം തിയേറ്റർ പോലെ വളരെ നല്ല വിശാലമായിട്ട് നമുക്ക് കണ്ട് രസിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വൈഫൈ, നെറ്റ്, ബ്ലൂടൂത്ത് എന്നിവയ്ക്ക് കമ്പനി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സൗകര്യത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, ആസ്പെർ ത്രീൻ്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ, സി ഡി റോം ഇല്ലാന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ ഇതിന് പകരം എൽ ജിയുടെ ഒരു റോം മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം. ഇത് പുറത്തുനിന്ന് നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടു. ഇതിനെ നമ്മൾ ചൂടി വെച്ചതിന് ശേഷം ഇങ്ങോട്ട് ചെയ്താൽ നമ്മളെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നടന്നു. ഇതാണ് ഞാൻ എക്സ്ട്ര ആയിട്ട് മേടിച്ചത്. അത് ഈ കമ്പനീൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈസറിൻ്റെ എല്ലാം അല്ല, എക്സ്ട്ര ത്രീൻ്റെ മാത്രമാണ് പ്രശ്നമുള്ളത്. പിന്നെ ഞാൻ എക്സ്ട്രാ സ്പീക്കർ മേടിച്ചിട്ടുണ്ട്. സ്പീക്കറാണ് ഇത്. ഇതും ഇവിടെ തന്നെ എല്ലാം ഇവിടെ തന്നെ സംവിധാനം ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ കൊടുക്കാം നമുക്ക് മ്യൂസിക്, മറ്റേ എന്ത് സോങ്ങുകൾ എന്ത് വേണമെങ്കിലും മ്യൂസിക്കും സോങ്ങും അതൊക്കെ എന്ന് എന്ത് വേണമെങ്കിലും കേൾക്കാം. മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ പഠിക്കാം. കുട്ടികൾക്കും വലിയ ആൾക്കും ബിസിനസ് രംഗത്തുള്ള എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ലാപ്ടോപ്പും കൂടിയാണ് ഇത്. ഏസറ് ലോകത്തെ നമ്പർ വൺ കമ്പനി തന്നെയാണ്. അതിലെ ഈ പോരാകൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ. മറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും ഇതിനക്ക് എന്നാൽ വീട്ടിലെ വൈറസ് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടോ മറ്റ് പ്രോബ്ലമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആർക്കും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. മേടിക്കുവെച്ച ധൈര്യമോ അത് ഞാൻ കാര്യമായിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് നല്ലതായാലും ചീത്തയാണ്, എന്തായാലും നിങ്ങളുടെ ഓരോ അഭിപ്രായം അത് എൻ്റെ വളർച്ചയാണ്. പിന്നെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വന്നിരിക്കുന്നതാണ്. അതുവരെ എല്ലാവർക്കും താഴെ.